നമസ്കാരം. കടലിൽ കാറ്റാടി പാടമൊരുക്കാൻ ഇന്ത്യ. ഊർജത്തിന്റെ ഉപഭോഗവും ലഭ്യതക്കുറവും കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ 7200 കിലോമീറ്റർ കടൽ തീരമുള്ള നമ്മുടെ ഇന്ത്യയിൽ ഊർജോൽപാദനത്തിനായി എന്തുകൊണ്ട് സമുദ്ര കാറ്റാടികൾ ഉപയോഗിക്കുന്നില്ല? കാറ്റാടികൾ അതായത് വിൻഡ് മില്ലുകൾ നമ്മൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാറ്റാടികൾ ഉള്ളത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. നമ്മുടെ ഇന്ത്യയേക്കാൾ കുറച്ചു മാത്രം കടൽ തീരമുള്ള രാജ്യങ്ങൾ സമുദ്ര കാറ്റാടികൾ ഉപയോഗിച്ച് ഊർജ ഉൽപാദനം നടത്തുന്നുണ്ട്. 2400 കിലോമീറ്റർ കടൽ തീരമുള്ള ജർമ്മനി സമുദ്ര കാറ്റാടികൾ ഉപയോഗിച്ച് 7700 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ 3 മടങ്ങാണ് ഇന്ത്യയുടെ കടൽ തീരം. നമ്മുടെ ഭൂമിയുടെ ഭൂരിഭാഗവും കടലാണ്. അപ്പോൾ എല്ലായിടത്തും വിൻഡ് മിൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൂടെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ എല്ലായിടത്തും ഇവ സ്ഥാപിക്കാനാവില്ല. കാറ്റാടികൾ സ്ട്രോങ് ആയി നിൽക്കുന്നതിന് കാരണം അവയുടെ താഴെയുള്ള പൈൽ ഫൗണ്ടേഷനുകളാണ്. ഇത് കടലിൽ സ്ഥാപിക്കുമ്പോൾ കടലിനടിയിലുള്ള ഭാഗം കട്ടിയുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ പൈൽ ഫൗണ്ടേഷൻ ഉറപ്പോടുകൂടി അവിടെ സ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കടലിനുള്ളിലേക്ക് പോകും തോറും ആഴവും കൂടും. അതുകൊണ്ട് തന്നെ പൈൽ ഫൗണ്ടേഷന്റെ നീളവും കൂടും. ഇതും അത്രയും തന്നെ ദൂരത്തിലുള്ള കടൽ കാറ്റാടികളിൽ നിന്നും കരയിലേക്ക് ഊർജം കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുടെ ചിലവും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കരയിൽ നിന്നും ഒത്തിരി ദൂരത്തില്ലാത്ത സമുദ്രത്തിൽ ജലനിരപ്പിന് താഴെ കട്ടിയുള്ള ഭാഗത്ത് ആഴം കുറഞ്ഞതും തുടർച്ചയായി കാറ്റടിക്കുന്നതുമായ ഭാഗത്ത് ഇവ സ്ഥാപിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. സാധാരണ സമുദ്രത്തിൽ കൃത്യമായി ഇടം കണ്ടെത്തി പൈൽ ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നു. അതിനു മുകളിൽ കാറ്റാടിയുടെ ടവർ സപ്പോർട്ട് ചെയ്യാനുള്ള ബേസ് സ്ഥാപിക്കുന്നു. അതിനു മുകളിലാണ് കാറ്റാടിയുടെ ടവറും കറങ്ങുന്ന 3 ബ്ലൈഡും സ്ഥാപിക്കുന്നത്. എന്നാൽ എല്ലാ കാറ്റാടികൾക്കും ഒരേ സ്ട്രക്ചർ അല്ല. അത് സ്ഥലത്തെയും കാറ്റിന്റെ ഗതിയെയും ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഇവയിൽ നിന്നുള്ള വൈദ്യുതി എങ്ങനെയാണ് കരയിലേക്ക് കൊണ്ടുവരുന്നത്? കാറ്റാടികളുടെ എണ്ണത്തെയും ഘടനയും മുൻനിർത്തി കടലിൽ തന്നെ 1-2 സബ്സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ടാകും. അവിടെ നിന്ന് ഹൈ വോൾട്ടേജ് കേബിൾ വഴി കരയിലേക്ക് എത്തിക്കുന്നു. കരയിലെ കാറ്റാടികൾ പോലെ സ്ഥാപിക്കാനും മെയിൻറ്റനൻസ് ചെയ്യാനും സമുദ്രത്തിലെ കാറ്റാടികൾക്ക് സാധിക്കില്ല. സാധാരണ കപ്പലുകൾ ഉപയോഗിച്ച് ഇവ കടലിൽ കൃത്യമായി സ്ഥാപിക്കുക വളരെ പ്രയാസമാണ്. കാരണം തുടരെ തുടരെ വരുന്ന തിരകളാണ്. അതുകൊണ്ട് തന്നെ കാറ്റാടികൾ സ്ഥാപിക്കുന്നതിന് പ്രത്യേകം കപ്പലുകൾ, അതായത് ജാക്കുകളുള്ള കപ്പലുകളാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം അവ കൃത്യമായി സ്ഥാപിക്കാൻ പ്രാവീണ്യമുള്ളവരും അതോടൊപ്പം സമുദ്രത്തിലായതുകൊണ്ട് തന്നെ ദിവസവുമുള്ള അറ്റകുറ്റപ്പണികളും സാങ്കേതിക പരിശോധനകളും ആവശ്യമാണ്. കടലിലായതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കൂടുതലുമാണ്. അതിനാൽ തന്നെ കൃത്യമായി പരിശീലനങ്ങൾ ലഭിച്ചവർക്ക് മാത്രമേ ഇതിനായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കരയിലുള്ള കാറ്റാടികളിൽ നിന്നും കിട്ടുന്ന വൈദ്യുതി ഊർജത്തെക്കാൾ അധികമായി സമുദ്ര കാറ്റാടികളിൽ നിന്നും ലഭിക്കുന്നുവെന്ന് പല രാജ്യങ്ങളും പറയുന്നുണ്ട്. സാധാരണ കാറ്റാടി നിർമ്മാണത്തെക്കാൾ ചിലവ് വളരെ കൂടുതലാണ് സമുദ്ര കാറ്റാടികൾക്ക്. ഇതിനാവശ്യമായ റോ മെറ്റീരിയൽസും മറ്റു രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരേണ്ടതായി വരും. ഇതും ചിലവധികമാക്കും. ഇതൊക്കെ തന്നെയാകും ഇന്ത്യയിൽ ഇതുവരെ സമുദ്ര കാറ്റാടികളുടെ നിർമ്മാണത്തിൽ പിന്നോട്ട് നിർത്തിയ ഘടകങ്ങൾ. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ സമുദ്ര കാറ്റാടികൾ സാധ്യമാകുവാൻ പോവുകയാണ്. 2015 നാഷണൽ ഓഫ്ഷോർ വിൻഡ് എനർജി പോളിസി പ്രകാരം തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടലിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ദേശീയ നയത്തിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയിരുന്നു. പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിൻഡ് എനർജി നടത്തിയ പഠനമനുസരിച്ച് തമിഴ്നാട്ടിലും ഗുജറാത്തിലുമായി 11 സമുദ്ര കാറ്റാടികൾ നിർമ്മിക്കാനായി കണ്ടെത്തിയിരിക്കുന്നത്. 2021 ലോക്സഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് എനർജി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഗുജറാത്തിൽ 38 ജിഗാവാട്ടും തമിഴ്നാട്ടിൽ 31 ജിഗാവാട്ടും ഓഫ്ഷോർ വിൻഡ് എനർജി ലഭിക്കുമെന്നാണ് പറയുന്നത്. കരയിലുള്ള കാറ്റാടികളിൽ നിന്ന് 2 മുതൽ 3 മെഗാവാട്ട് വരെയുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെങ്കിൽ കടൽ കാറ്റാടികളിൽ നിന്ന് 5 മുതൽ 10 മെഗാവാട്ട് വരെ ഉൽപ്പാദിപ്പിക്കാം. ഈ അടുത്തായി തമിഴ്നാട്ടിലും ഗുജറാത്തിലും സമുദ്ര കാറ്റാടികൾ സ്ഥാപിക്കുന്നതിനായുള്ള ബിഡ്സുകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും സമുദ്ര കാറ്റാടിപ്പാടങ്ങൾ സാധ്യമാകുന്നു എന്നതിന്റെ മുന്നോടിയാണ് ഈ മുന്നൊരുക്കങ്ങൾ. ന്യൂസ് ഡെസ്ക്, തനിനിറം.